നമസ്കാരം. ഇലക്ഷൻ സവാരിയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് രാവിലെ CPMന്റെ ചില കൂട്ടുകാരെ റെയ്ഡ് നടത്തി കൂട്ടത്തോട പൊക്കിയിട്ടുണ്ട്. നമ്മുടെ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യക്കാരാണ്. SDPI, പോപ്പുലർ ഫ്രണ്ട് എല്ലാം ഒന്നു തന്നെയാണല്ലോ. IS വിവിധ ഇടങ്ങളിൽ നിന്ന് റിക്രൂട്ട്മെന്റ് നടത്തിയതുമായി ബന്ധപ്പെട്ട രേഖകൾ, ലാപ്ടോപ്പുകൾ, അതുപോലെ തന്നെ പണം, പെൻഡ്രൈവുകൾ ഒക്കെ പിടിച്ചെടുത്തിട്ടുണ്ട് കൂട്ടത്തോടെ പൊക്കി CPMന്റെ കൂട്ടുകാരെ. അതാണ് ഇന്ന് ആദ്യം കണ്ട കാഴ്ച. പിന്നെ ധർമ്മടത്ത് പിണറായി വിജയനെതിരെ ആരാണ്? ഫോർവേഡ് ബ്ലോക്ക് മത്സരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞു. ഏറ്റവും ശക്തനായ സ്ഥാനാർത്ഥിയെ നിർത്തുമെന്നാണ് മുല്ലപ്പള്ളി പറയുന്നത്. ഇനിയിപ്പോൾ ശക്തനു വേണ്ടി മഷിയിട്ട് നോക്കണോ എന്നുള്ള ഒരു അവസ്ഥയിലാണ് കോൺഗ്രസ് എന്നാണ് മനസ്സിലാകുന്നത്. ബാക്കി കാഴ്ചകൾ എന്തൊക്കെയാണ്, ബാക്കി കേൾവികൾ എന്തൊക്കെയാണ് ഇന്ന് ഇലക്ഷൻ സവാരി കണ്ടത് എന്ന് പ്രേക്ഷകരോട് പങ്കുവയ്ക്കാം. പിണറായി വിജയൻ പാർട്ടിക്ക് മാത്രം വേണ്ടപ്പെട്ട ആളാണ്, അറിയാമല്ലോ. ഈ ശ്രീധരൻ കൊണ്ടുവന്ന പല പ്രോജക്ടുകൾക്കും തുരങ്കം വെച്ചത് ഈ പിണറായി വിജയൻ മുഖ്യമന്ത്രിയാണെന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം ആരെയും കുറ്റപ്പെടുത്തുന്ന ഒരു വ്യക്തിയല്ല. അദ്ദേഹം ഇത് പറയുകയാണെങ്കിൽ അതിനകത്ത് വാസ്തവം ഉണ്ട് താനും. തത്വമയി ന്യൂസ് അതിന്റെ വാർത്ത വിശദമായി തന്നെ നൽകുകയും ചെയ്തിരുന്നു. സുരേഷ് ഗോപി, അദ്ദേഹം അസുഖ ബാധിതനായി ആശുപത്രിയിൽ ചികിത്സയിലാണ്. നാളത്തോടുകൂടി തൃശൂരിലെ NDA സ്ഥാനാർത്ഥി ശ്രീ സുരേഷ് ഗോപി ആശുപത്രി വിടും എന്നാണ് മനസ്സിലാകുന്നത്. ഒരാഴ്ചത്തെ വിശ്രമം അദ്ദേഹത്തിന് ഡോക്ടർമാർ നിർദ്ദേശിച്ചിട്ടുണ്ട്. നമ്മുടെ കുമ്മനം രാജശേഖരനും ഒ രാജഗോപാൽ നിയമം MLA, കുമ്മനം രാജശേഖരൻ ഇക്കുറി നിയമത്ത് മത്സരിക്കും. രണ്ടുപേരും ഇന്ന് ഒ രാജഗോപാലിന്റെ വസതിയിൽ കൂടിക്കാഴ്ച നടത്തി വിശേഷങ്ങൾ പങ്കുവച്ചു. ഒരുമിച്ച് ഉച്ചഭക്ഷണം കഴിച്ചു, കാര്യങ്ങൾ വിശദമാക്കി, നിയമത്തെ രാഷ്ട്രീയം ചർച്ച ചെയ്തു. അതിന്റെ വിശദാംശങ്ങളും തത്വമയി ന്യൂസ് പ്രേക്ഷകരിലേക്ക് എത്തിച്ചു. എന്തായാലും ബാറ്റൺ ഒരു രാജേട്ടൻ മറ്റൊരു രാജേട്ടന് ബാറ്റൺ കൈമാറുകയാണ്. നിയമം തീർച്ചയായും BJP ഒപ്പം നിൽക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷ. തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളുടെ ഔദ്യോഗികമായ തുടക്കം കുറിക്കുന്നതിന് ഏതാനും നിമിഷം മുൻപായിരുന്നു ഈ കൂടിക്കാഴ്ച നടന്നത്. ആ കാഴ്ചയും ഇന്ന് സഫാരി കണ്ടു. ശോഭാ സുരേന്ദ്രൻ മത്സരിക്കും എന്നാണ് K.സുരേന്ദ്രൻ പറയുന്നത്. K.സുരേന്ദ്രനും ശോഭാ സുരേന്ദ്രനും തമ്മിൽ ഒരു പ്രശ്നവുമില്ല, തീർച്ചയായും ശ്രീമതി ശോഭ മത്സരിക്കും എന്നാണ് KS വാദം. എന്തായാലും നല്ല കാര്യം, മത്സരിക്കട്ടെ, വിജയിക്കട്ടെ. ആനി രാജ പറയുന്നത്, അതായത് CPI ഒരു വനിതാ മുഖമാണ് ആനി രാജ, D.രാജയുടെ പത്നി, അവർ ശക്തമായി പറയുന്നത് ഒരു പാർട്ടിയും സ്ത്രീകൾക്ക് ഒരു പ്രാതിനിധ്യവും നൽകുന്നില്ല, കൃത്യമായ ഒരു പരിഗണന, അർഹിക്കുന്ന പരിഗണന നൽകുന്നില്ല എന്നാണ്. ആ അഭിപ്രായം നമുക്കുമുണ്ട് കേട്ടോ. സ്ത്രീകൾക്ക് കുറച്ചുകൂടിയൊക്കെ എല്ലാ പാർട്ടികളും പ്രാതിനിധ്യവും പരിഗണനയും നൽകേണ്ടതാണ്. ഈ ലതികാ സുഭാഷിന്റെയും ബിന്ദുകൃഷ്ണന്റെയും ഒക്കെ വിഷയത്തിൽ നമ്മൾ കാണുന്നതാണ് ഇതൊക്കെ തന്നെ, കോൺഗ്രസിലും മറ്റ് പാർട്ടികളിലും ഒക്കെ തന്നെ. AV ഗോപിനാഥ് പാലക്കാട് നിന്ന് CPIയിലേക്ക് പോകും എന്ന് പറഞ്ഞ് പേടിപ്പിക്കാൻ തുടങ്ങിയത് കുറച്ച് ദിവസമായി. അദ്ദേഹത്തെ അനുനയിപ്പിക്കാനായി സാക്ഷാൽ ശ്രീ ഉമ്മൻചാണ്ടി പാലക്കാട്ടേക്ക് പോകുന്നു എന്നതാണ് മറ്റൊരു കാഴ്ച. പിന്നെ ഇന്ന് രാവിലെ കണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, K.സഞ്ജു എന്ന് പറയുന്ന ചാരുമൂട് ലോക്കൽ കമ്മിറ്റി അംഗം, CPMന്റെ ലോക്കൽ കമ്മിറ്റി അംഗം, NDA സ്ഥാനാർത്ഥിയായി മാവേലിക്കര മണ്ഡലത്തിൽ മത്സരിക്കുന്നു എന്നുള്ളതാണ്. ഇന്നലെ രാത്രി വരെ CPMന് വേണ്ടി കൊടിപിടിക്കാനും കാര്യങ്ങൾ അവതരിപ്പിക്കാനും ഒക്കെ നടന്ന വ്യക്തിയാണ് K.സഞ്ജു. സഞ്ജു ഇപ്പോൾ മാവേലിക്കരയിൽ NDA ഭാഗമായി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു എന്നുള്ളതാണ്. അല്ല, ഇത് കുറെ കാലമായി കാണുന്ന കാഴ്ചയാണ്, ഈ CPM വിട്ട് ആളുകൾ BJPയിലേക്ക് പോകുന്നത്. ബ്രാഞ്ച് കമ്മിറ്റി ഉൾപ്പെടെ പോയതും നമ്മൾ കണ്ടതാണ്. ഇയാളെ പുറത്താക്കിയെന്നൊക്കെയാണ് ഇപ്പോൾ ചാരുമൂട് ലോക്കൽ കമ്മിറ്റി പറയുന്നത്. പിന്നെ ധർമ്മടത്ത് മികച്ച സ്ഥാനാർത്ഥിയെ നിർത്തും എന്ന് മുല്ലപ്പള്ളി പറയുന്നുണ്ട്, എന്താണ് കാര്യം എന്നറിയില്ല. അതുപോലെ തന്നെ ദേശീയ വാർത്തകൾ നോക്കുകയാണെങ്കിൽ യശ്വന്ത് സിൻഹ കഴിഞ്ഞ ദിവസം തൃണമൂൽ കോൺഗ്രസിൽ ചേർന്നതായി ഇലക്ഷൻ സവാരിയും കാര്യങ്ങൾ വിശദമാക്കിയിരുന്നു. അദ്ദേഹം ഇപ്പോൾ തൃണമൂലിന്റെ വൈസ് പ്രസിഡന്റ് ആണ് എന്നാണ് മനസ്സിലാക്കുന്നത്, വൈസ് പ്രസിഡന്റ് ആക്കി മാറ്റും എന്നാണ് മനസ്സിലാക്കുന്നത്. അതുപോലെ ലീഗിനധികമായി കിട്ടിയ പുനലൂർ സീറ്റിൽ അബ്ദുറഹ്മാൻ രണ്ടത്താണി മത്സരിക്കും എന്ന സൂചനയുണ്ട്. അതുപോലെ CPI ആലപ്പുഴയിൽ വളരെ വ്യാപകമായ പ്രതിഷേധ സ്വരങ്ങൾ ഉയരുന്നു, പലരും പാർട്ടി വിടാൻ തയ്യാറായി നിൽക്കുന്നു എന്ന ഒരു റിപ്പോർട്ടുമുണ്ട്. എന്തായാലും സമയം കൂടുന്തോറും, പല ദിവസം കഴിയുന്തോറും, ഇലക്ഷൻ അടുക്കുന്തോറും പുതിയ പുതിയ ഡെവലപ്മെന്റുകൾ, പുതിയ പുതിയ കാര്യങ്ങളാണ്, രാഷ്ട്രീയ ഡെവലപ്മെന്റുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഓരോ ദിവസവും പുതിയ പുതിയ കാഴ്ചകൾ, വ്യത്യസ്തമായ കാഴ്ചകൾ, രസകരമായ കാഴ്ചകൾ, നനച്ചിരിക്കാത്ത കാഴ്ചകൾ ഒക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇലക്ഷൻ സഫാരി പ്രേക്ഷകർക്കൊപ്പം. അപ്പോൾ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ശുഭരാത്രി.